വേദാന്ത ദർശനം സുഖൈകദർശിയല്ല, ദുഃഖൈകദർശിയുമല്ല. ഇത് രണ്ടിനെയും വർണ്ണിച്ചിട്ട് ഉള്ള പാട് നോക്കിക്കൊള്ളുക എന്നേ വേദാന്തം പറയുന്നുള്ളൂ. സുഖദുഃഖങ്ങളും ഗുണദോഷങ്ങളും കലർന്നിരിക്കുന്നതാണ് ഈ ലോകം. അതിലൊന്ന് വർദ്ധിക്കുമ്പോൾ മറ്റതും വർദ്ധിക്കും. കേവലം നന്മയെന്നോ കേവലം തിന്മയെന്നോ ഉള്ള ഭാവന തന്നെ അസംബന്ധമാണ്. അങ്ങനെ ഒരു സ്ഥിതി ഒരു കാലത്തും ഈ ലോകത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ വലിയൊരു രഹസ്യം വെളിപ്പെടുന്നു. നന്മയും തിന്മയും പരസ്പര ബന്ധമില്ലാത്ത വെവ്വേറെ പദാർത്ഥങ്ങളല്ല. ഇതു നന്മ കേവലം നന്മ എന്ന് വേർതിരിക്കത്തക്ക ഒരു പദാർത്ഥവും ലോകത്തിലില്ല. അതുപോലെ തന്നെയാണ് തിന്മയും. ഇതു തിന്മ കേവലം തിന്മ എന്ന് പറയാവുന്നതായും ഒന്നുമില്ല. നല്ലതെന്ന് ഈ നിമിഷത്തിൽ തോന്നുന്നത് ചീത്തയെന്ന് അടുത്ത നിമിഷത്തിൽ തോന്നാം. ഒരാൾക്ക് സുഖപ്രദമായ വസ്തു തന്നെ മറ്റൊരാൾക്ക് അസുഖപ്രദം. കുട്ടിയെ പൊള്ളിക്കുന്ന തീ തന്നെ പട്ടിണിക്കാരന് നല്ല ഭക്ഷണം വേവിച്ചു കൊടുക്കും. സുഖസംവേദനം തരുന്ന സിരകൾ തന്നെ ദുഃഖസംവേദനവും തരുന്നു. അങ്ങനെയിരിക്കെ ദോഷനിവാരണത്തിന് ഒറ്റ വഴി ഗുണനിവാരണം തന്നെയാണ്, മറ്റില്ല. മരണമില്ലാതെയാക്കുവാൻ ജനനവും ഇല്ലാതെയാക്കണം. മൃതിയില്ലാതെ ജീവിതം, ദുഃഖമില്ലാതെ സുഖം എന്നെല്ലാം പറയുന്നത് പരസ്പര വിരോധമാണ്. ഒന്നോട് ചേർന്നേ മറ്റതും നിലനിൽക്കൂ. രണ്ടും ഒരേ വസ്തുവിന്റെ രൂപാന്തരങ്ങൾ മാത്രം. നല്ലതെന്ന് എനിക്ക് ഇന്നലെ തോന്നിയിരുന്നത് ഇന്നങ്ങനെ തോന്നുന്നില്ല. എന്റെ ജീവിതത്തിൽ ഓരോ കാലത്തിലും ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ ഈ വസ്തുത തെളിയിക്കുന്നു. ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് ഒരു ജോഡി മികച്ച കുതിരകളെ തെളിയിക്കുന്ന കുതിരക്കാരനാകണമെന്നാണ്. പിന്നീട് ഒരു തരം മധുര പലഹാരം ഉണ്ടാക്കുവാൻ അറിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമായി എന്നും വിചാരിച്ചിരുന്നു. പിന്നീട് ഒരു കാലത്ത് ഭാര്യയും മക്കളും ധാരാളം സമ്പത്തുമുണ്ടായാൽ പൂർണ്ണ സൗഖ്യമാകും എന്നും കരുതിയിരുന്നു. ഇന്ന് അതിനെപ്പറ്റിയെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അതെല്ലാം എത്ര ബാലിശം, എന്തു വ്യക്തിത്വം എന്ന് ഇപ്പോൾ തോന്നുന്നു. ഞാൻ എന്ന വ്യക്തിഭാവം ഉപേക്ഷിക്കുവാൻ നമുക്കിപ്പോൾ വലിയൊരു ഭയമുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ഭയഭാവന ഉണ്ടായിരുന്നുവല്ലോ എന്നോർത്ത് ചിരിക്കുന്ന ഒരു കാലം വരും എന്ന് വേദാന്തം പറയുന്നു. ഈ ശരീരം നീനാൾ നിലനിർത്തണം, സുഖമായിരിക്കണം എന്ന് നാം ഓരോരുത്തരും ഇപ്പോൾ വിചാരിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണ് വിചാരിച്ചിരുന്നതെന്ന് ഇതിനെപ്പറ്റി വിചാരിക്കുന്ന ഒരു കാലവും നമുക്ക് വരാം. ഇങ്ങനെയിരിക്കെ ഒരിക്കലും തമ്മിലിണങ്ങാത്ത വിരുദ്ധ ഭാവങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ സ്ഥിതി. സത്തല്ല, അസത്തുമല്ല, സുഖവുമല്ല, ദുഃഖവുമല്ല. അതിൻ്റെ എല്ലാം ഒരു കലർപ്പ്. അതിലാണ് നാം വർത്തിക്കുന്നത്. എന്നാൽ പിന്നെ വേദാന്തവും തത്വജ്ഞാനവും മതവും മറ്റും എന്തിനാണ്? അതുമാത്രമല്ല, സൽക്കർമ്മം തന്നെ എന്തിനാണ്? നന്മ ചെയ്യുമ്പോൾ തിന്മയുണ്ടാകും, സുഖത്തിന് യത്നിക്കുമ്പോൾ ദുഃഖവും നിശ്ചയമായും ഉണ്ടാകും. പിന്നെ നന്മയ്ക്ക് വേണ്ടി യത്നിക്കുന്നത് എന്തിനാണ്? ആരും ചോദിക്കുന്ന ചോദ്യമാണിത്. അതിന് ഇങ്ങനെ സമാധാനം പറയാം. ഒന്നാമത്, ദുഃഖശമനത്തിന് കർമ്മം ചെയ്തേ കഴിയും. സ്വന്തം സുഖപ്രാപ്തിക്ക് അതേ മാർഗമുള്ളൂ. ഇത് നമ്മൾക്ക് അനുഭവപ്പെടും. ബുദ്ധിയുള്ളവർ ഇത് കാലേ കൂട്ടി കാണും, ബുദ്ധി കുറഞ്ഞവർ കുറെ കാലം ചെന്ന ശേഷം കാണും. വളരെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച് മന്ദബുദ്ധികൾ അത് കണ്ടെത്തും. ബുദ്ധിശാലികൾ അത്ര കഷ്ടപ്പെടുന്നതിന് മുൻപേ കണ്ടെത്തും. രണ്ടാമത്, ഇത്ര പരസ്പര വിരുദ്ധമായ മിശ്രസ്ഥിതി കടന്നു കയറുവാൻ നമുക്ക് വിഹിതമായ കർമ്മം ചെയ്തേ കഴിയും. ഈ ജീവിതം എന്ന സ്വപ്നം ജനന മരണ ചക്രങ്ങൾ തകർത്ത് ദേഹനിർമ്മാണ കർമ്മം അവസാനിപ്പിക്കുന്നതുവരെ നമുക്ക് പ്രപഞ്ചം നിലനിൽക്കും. നന്മ തിന്മകളെന്ന രണ്ടു ശക്തികളും അതിനെ നിലനിർത്തിപ്പോരും. ആ പാഠം നാം പഠിക്കണം. അതിന് വളരെ കാലം ചെല്ലും. ജർമ്മനിയിൽ ഒരു പരിശ്രമം നടന്നു. അപരിമിതം പരിമിതമായി തീർന്നിരിക്കുന്നു എന്ന സിദ്ധാന്തത്തിന്മേൽ ഒരു തത്വദർശനം സ്ഥാപിക്കാൻ. ഇംഗ്ലണ്ടിലും അതുണ്ടായിട്ടുണ്ട്. ഈ തത്വജ്ഞാനികളുടെ സിദ്ധാന്തം പരീക്ഷിച്ചാൽ അതിൽ അന്തർഭവിച്ചു കാണുന്ന സംഗതി എന്തെന്നാൽ, അപരിമിതമായ വസ്തു ഈ ജഗത് രൂപത്തിൽ സ്വയം പ്രകാശിക്കുവാൻ ഉദ്യമിക്കുന്നുവെന്നും ആ ഉദ്യമം ഒരു കാലത്ത് പൂർണ്ണമായി ഫലിക്കുമെന്നുമാണ്. ഇവിടെ അപരിമിതം, സ്വയം പ്രകാശം എന്നും മറ്റുമുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം വളരെ നന്നായി. എന്നാൽ പരിമിതത്തിൽ അപരിമിതം പൂർണ്ണമായി പ്രകാശിക്കുമെന്ന സിദ്ധാന്തത്തിന് യുക്തിയുണ്ടോ എന്ന് തത്വാന്വേഷികൾ ചോദിക്കാതിരിക്കില്ലല്ലോ.
അപരിമിതവും അദ്വിതീയവുമായ വസ്തു പരിമിതമായ ഈ ജഗത്തായി തീരുന്നത് ഉപാധികൾ കൊണ്ട് മാത്രമാണ്. ഏതൊന്ന് ഇന്ദ്രിയങ്ങളാലോ മനസ്സാലോ ബുദ്ധിയാലോ നമുക്ക് അറിവാകുന്നുവോ അത് അപരിമിതമാകുന്നു എന്ന് പറയുന്നത് തീരെ അസംബന്ധമാണ്. അത് ഒരു കാലത്തും സംഭവ്യമില്ല.